ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വലിയ നോമ്പിൻ്റെ 9-ാം ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഒരൊരുക്കത്തിൻ്റെ നാളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുകാലം കൂടുതൽ ആത്മീയ വളർച്ചയുടെ കാലമാണ്. സ്വയം ശുദ്ധീകരിക്കുവാനും നമ്മെ തന്നെ പുതുക്കുവാനും ഈ നോമ്പ് സാധ്യമായി തീരണം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നോമ്പ് അനുരഞ്ജനത്തിൻ്റെ മാർഗം എന്നതാണ്. അതിനാസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-38 വാക്യങ്ങളാണ്. 27-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്നത് യേശുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നിവയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഒരു സമതല പ്രഭാഷണമായി നാം കാണുന്നു. മനുഷ്യ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുള്ളതുപോലെ സാമൂഹിക അസമത്വങ്ങളും വ്യക്തിപരമായ വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നോമ്പെന്നത് ദൈവത്തോടും സഹജീവികളോടുമുള്ള നിരപ്പിൻ്റെ സമയമായിരിക്കണം. ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും സ്നേഹബന്ധങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ് നോമ്പുകാലം. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും താഴ്മയോടെ ജീവിക്കുവാനുമാണ് ഈ വേദഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹം അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ എങ്ങനെ കാണപ്പെടുന്നുവെന്നത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ക്രിസ്തു ശിഷ്യരായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാവം നമ്മൾ നിലനിൽക്കുവാനായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ മുറിവേൽക്കുകയോ നീരസപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ യേശു പഠിപ്പിക്കുന്നു, ക്ഷമിക്കുക, നിങ്ങളോട് ക്ഷമിക്കും. ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ആകുമ്പോൾ ആ വേദന നമുക്ക് അതികഠിനമാകും. ഒന്നിനോടും തുല്യം വെൽക്കാൻ കഴിയാത്തതാണ് അതുല്യ സ്നേഹം. അതാണ് നമുക്കായി കാൽവരിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, അത് സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ ഭൂമിയിൽ കുറഞ്ഞു വരുന്നതും സ്നേഹമാണ്. ഈ നോമ്പിൻ്റെ കാലയളവ് ക്രിസ്തുവിൻ്റെ സ്നേഹവാഹകരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ഏതാനും ചിന്തകൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ധ്യാനിക്കാം. 1-ാമതായി, ശത്രുക്കളെ സ്നേഹിക്കുക. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് മാനുഷികമായി വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. എന്നാൽ അത് സാധ്യമാക്കി തീർത്തത് കർത്താവിൻ്റെ പഠിപ്പിക്കലും തൻ്റെ ക്രൂശുമാണ്. ആ സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെയും വലുതാണ്. ശത്രുക്കളെ സ്നേഹിക്കാതെ ദൈവകൽപ്പന അനുസരിക്കാത്തവർക്ക് തിക്ത പ്രതിഫലവും സ്നേഹിച്ച് ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്ക് തക്ക ഫലവും ദൈവം കൊടുക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കാണപ്പെടുന്നുണ്ട്. അപ്രകാരം സ്നേഹത്തിൻ്റെ വാഹകരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2-ാമതായി, നന്മ ചെയ്യുക. നമുക്കെല്ലാവർക്കും ലോകത്ത് നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ ധാരാളമാണ്. മറ്റുള്ളവരെ കരുതുന്നതിലൂടെയും സന്നദ്ധ സേവനത്തിലൂടെയും ആയിരിക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സമയം വേർതിരിക്കുമ്പോൾ അവരുടെ ജീവിതം മാത്രം മെച്ചപ്പെടുക മാത്രമല്ല, നാം ഈ ലോകത്തെ മേന്മയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദുഃഖത്തിലിരിക്കുന്നവർക്ക് താങ്ങായി തീരുവാൻ, ആലംബഹീനർക്ക് അഭയമായി തീരുവാൻ നമുക്ക് കഴിയണം. 3-ാമതായി, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ ക്ഷമയും സ്നേഹവും കൈവരിക്കുമ്പോൾ നാം നമ്മുടെ വിനയം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നു. നാം പലപ്പോഴും നമ്മെ നിൽക്കുന്നവർക്ക് വേണ്ടിയോ ദുഷിക്കുന്നവർക്ക് വേണ്ടിയോ പ്രാർത്ഥിപ്പാൻ മറന്നുപോകും.
എന്നാൽ കാൽവറി ക്രൂശിൽ യേശു തന്നെ വിധിക്കുന്നവർക്കും ദുഷിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രാർത്ഥന. അഗാധമായ വികാരത്തോടും ആത്മാർത്ഥതയോടും കൂടി ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശത്രുക്കളെ സ്നേഹിക്കുന്നതിലൂടെയും നന്മ ചെയ്യുന്നതിലൂടെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും നാം അനുരഞ്ജനത്തിൻ്റെ വാതായനം തുറക്കുന്നു. കാരണം കൂടാതെ നാം മറ്റുള്ളവരെ വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാം അവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, പ്രാർത്ഥിക്കുക. നോമ്പ് അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രാർത്ഥനയുടെയും നാളുകളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നോമ്പിൻ്റെ കാലയളവ് ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും അനുരഞ്ജനത്തിൻ്റെ വാഹകരായി തീരുവാനും സാധ്യമാകണമേ. ആമേൻ.